എന്നാ നമ്മളെ ഓടിച്ചു വന്നാലും നമ്മളെ വടിയൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശാന്തനാകും. മറ്റുള്ള കൂടുതലുള്ള സഹായി വന്ന് വിളിക്കുകയെ പറയുകയെ ചെയ്ത് ഭയങ്കര ദേഷ്യ. അവൻ നമ്മളെ വെച്ച് അവനെ ഓടിച്ചു പോകും. നമ്മളെ ഒന്നും ചെയ്യില്ല, പക്ഷെ സഹായിയുടെ പുറകെ പോകും. സഹായിയുടെ പുറകെ എപ്പോഴെങ്കിലും അങ്ങനെ ജീവൻ നമുക്കൊരു അപകടം പറ്റും എന്ന് തോന്നിയ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? അത് ആദ്യമായിട്ട് ഞാൻ ഇതിന് അഴിച്ച സമയത്ത് ഇത് മദപ്പാടിന്റെ സമയത്ത് വണ്ടിയെല്ലാം കുത്തി വരുന്നു. അപ്പൊ മദപ്പാട് സമയമായി കഴിഞ്ഞാൽ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നമ്മൾ വിളിച്ചവിടെയും പറഞ്ഞാലും വരില്ല, ഇടവഴിയിൽ എവിടെയും നിൽക്കും. അപ്പൊ വണ്ടികൾ എന്തെങ്കിലും മുമ്പത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ഇപ്പോ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഗജപ്രേമികളുടെ ഒക്കെ ഉത്സാഹത്തില് ഒരു ഗജരാജപ്പട്ടം കൊടുക്കുകയും ചെയ്തു. അതിന്റെ വിശദമായ വിവരങ്ങളാണ്. കേരളം മുഴുവൻ തന്നെ ഈ ആന ഭാവിയിൽ 10-40-43 വയസ്സിന്റെ താഴെ ആയി. ഇനിയിപ്പോ വലിയ ഉയരം കൊണ്ട് ഏറ്റവും കൂടുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആനയ്ക്ക് ഏത് ആനയായാലും എന്ത് മൃഗമായാലും അതിൻ്റെ ഉയരം മാത്രം ഒരു മാനദണ്ഡമായിട്ട് കണക്കെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിയുള്ള ഭംഗികൾ, അതിൻ്റെ സ്വഭാവശുദ്ധികൾ, ഭംഗി ഇതിൻ്റെ മറ്റുള്ള ലക്ഷണങ്ങൾ ഇതൊക്കെ ഒത്താലേ അതൊരു ഗജരാജൻ എന്ന് പറയാൻ പറ്റുള്ളൂ. വളരെ ഒരു തോട്ടിമാതിരി ഇങ്ങനെ കുറെ പൊങ്ങിയിട്ട് അതിനെ അല്ലെങ്കിൽ ഒട്ടകന്മാതിരി കുറെ പൊങ്ങി അതിന് യാതൊരു തരത്തിലുള്ള ഭംഗിയില്ലെങ്കിൽ അതിന് ഒരു ഗജരാജൻ എന്നുള്ളതായ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വിഷമമാണ്. അപ്പോൾ ഉയരത്തിൻ്റെ മാത്രം നോക്കിയാൽ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കണ്ടു, തനി നാടനായിട്ടുള്ള ഒരു ഈ വളരെ വളരെ നാടനായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു ആനയാണ് നമുക്ക് പറയുകയും ചെയ്തു. അതിന് നാട്ടുകാരുടെ ഉത്സാഹത്തോടു കൂടി ഈ ഗജരാജപ്പട്ടം കൊടുത്ത് നമ്മൾ സ്വീകരിച്ചു. ആ സ്വീകരണങ്ങളാണ്, ആ ബിരുദ ദാനങ്ങളാണ് ഈ എപ്പിസോഡിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകനായി പദയാത്ര നടത്തുമ്പോൾ തന്നെ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഏറുപടക്കങ്ങൾ എല്ലായ്പ്പോഴും കയ്യിൽ കരുതി വെച്ചുകൊണ്ട് ആരടാ എന്ന് ചോദിക്കുന്നവനോട് എന്തടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരാന, അവന്റെ വാക്കിൽ, അവന്റെ നോക്കിൽ, അവന്റെ ചുവടുവയ്പിലെല്ലാം ആണത്തത്തിന്റെ ചെന്തീപ്പൊരികൾ ചിതറുന്നുണ്ട്. അതെ, ഇവനാണ് കല്ലേക്കുളങ്ങര രാജശേഖരൻ. ആനക്കമ്പക്കാരെയും യഥാർത്ഥ ആനപ്രേമികളെയും ഉന്മത്തരാക്കുന്ന ആനച്ചന്തത്തിന്റെ അഴക് നിലയം പോലൊരു ആന. ആനച്ചന്തത്തിന്റെ അലകും പിടിയും അറിയാത്ത വെറുമൊരു സാധാരണക്കാരനെ പോലും അംഗപ്രത്യംഗ ലക്ഷണ തികവുകളുടെ അപൂർവ ചാരുത കൊണ്ട് പ്രഥമ ദർശനത്തിൽ തന്നെ തന്റെ വാലാട്ടിയാക്കി മാറ്റാൻ പോന്ന സഖ്യപുത്രൻ കല്ലേക്കുളങ്ങര രാജശേഖരൻ. മലബാർ ദേവസ്വം ബോർഡിന്റെ സ്വത്തും സ്വന്തവുമായ കല്ലേക്കുളങ്ങര രാജശേഖരൻ ഏകദേശം 40 വർഷങ്ങൾക്കപ്പുറമാണ് പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കേവലം 3-ാം വയസ്സിൽ വാരിക്കുഴിയിൽ വീണ് ഉറ്റവരോടും ഉടയവരോടും എന്നേക്കുമായി യാത്രാമൊഴി ചൊല്ലി നാട്ടാനയായി മാറിയ കല്ലേക്കുളങ്ങര രാജശേഖരന്റെ 4 പതിറ്റാണ്ട് നീണ്ട ജീവിതം അകത്തേത്തറ ഗ്രാമത്തിനും കല്ലേക്കുളങ്ങര നിവാസികൾക്കും കൈവെള്ളയിലെ രേഖകൾ എന്ന പോലെ ഹൃദ്യസ്ഥം. അതെ, മലമ്പുഴയ്ക്കടുത്ത് അകമലവാരം കാട്ടിലെ വാരിക്കുഴിയിൽ നിന്നും കുർമാലി എന്ന താപ്പാനയുടെ കയ്യും പിടിച്ച് അവളുടെ വാക്കുകളെ പിൻപറ്റി കാടിറങ്ങി വന്ന രാജശേഖരൻ കണ്ടു വളർന്നതും കേട്ടു പഠിച്ചതുമെല്ലാം മലയാളിയുടെ മനസ്സ്, മലയാളിയുടെ ഭാഷ. പക്ഷേ അവന്റെ ആ മലയാളത്തിന് പാലക്കാടൻ തമിഴിന്റെ ചെറിയൊരു ചായലും ചരിയലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നതും ചരിത്രം. വന്ന കാലത്തിന് ശേഷം ഏറ്റവും ഇഷ്ടമുള്ള താരോടായി വേലുവായിരുന്നല്ലോ. വേലു പപ്പ അവനാണ് നല്ല ഇതായിരുന്നു. അവന് അവന് മതപ്പാടുണ്ടെങ്കിൽ കൂടിയിട്ട് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകും. അവര് തമ്മിലുള്ള ഒരു ഇഷ്ടം നമ്മളെ നാട്ടുകാർക്കൊക്കെ ബോധ്യമായ ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാവും. അവര് തമ്മിലുള്ള വല്ലാത്തൊരു അടുപ്പം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു സന്ദർഭം തൃപ്പാണ് പെരുങ്കുളം തേരിന് കൊണ്ടുപോയപ്പോ ആന അടഞ്ഞു. അടഞ്ഞു പോലെ നമ്മളെ ശേഖരൻ അടഞ്ഞില്ല, വേറെ അതിന്റെ കൂട്ടിൽ വന്ന ആന അടഞ്ഞിട്ട് ശേഖരനെ കുത്താൻ പോയി. അതിന്റെ ഇടയില് വേലു പെട്ടു. വേലു ആനക്കാരനാണോ കിട്ടുന്നത്? അപ്പൊ വേലു താഴത്ത് വീണു, അവന്റെ കുത്തിയിട്ട് വീണു. അപ്പോ ഈ ആന അവിടുന്ന് അനങ്ങണില്ല, വേലുവിനെ നോക്കിക്കൊണ്ടിരിക്കണത്. എന്നിട്ട് വേലുവിനെ അവരുടെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി തൃശ്ശൂർക്ക്. തൃശ്ശൂർ കൊണ്ടുപോയിട്ട്
ഈ ആന അവിടെ നിന്ന് അങ്ങോട്ടും നീങ്ങില്ല, ഒരാൾ പറഞ്ഞാൽ കേൾക്കൂല. വെള്ളവും വെള്ളവും കുടിക്കണില്ല, തീറ്റയും അങ്ങനെ അങ്ങനെ നിർത്താണ്. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് അല്ലെ മെഡിക്കൽ കോളേജൊക്കെ തിരഞ്ഞ് പേരുവിനെ കൂട്ടിയിട്ട് വന്നു. വയ്യ, അവനകത്ത് കയ്യും വയ്യ കാലും വയ്യ. എന്നിട്ടും കാറിൽ കൂട്ടിയിട്ട് വന്ന് ഇവിടുന്ന് വണ്ടി ആ കാറും അതൊന്നും പോവില്ല. തൃപ്പാളൂർ അമ്പലം നമ്മുടെ ദേവസ്ഥൻ്റെ കീഴിലായിരുന്നു. തൃപ്പാളൂരും തിരുപറയും മൂന്നമ്പലം ഉണ്ട് അവിടെ ഈ ദേവസ്വം രാജാവിൻ്റെ കീഴിലെ. അപ്പോൾ തൃപ്പാളൂർ അമ്പലത്തിലാണെങ്കിൽ അവിടെ നിന്ന് അടുത്താണ് പെരുങ്കുളത്തുനിന്നെ. പെരുങ്കുളം തൃപ്പാളൂർ പോയിട്ടുണ്ടോ? ഇല്ല, പോയില്ല. ഇല്ല, അടുത്താണ്. അവിടെ ഇദ്ദേഹം വേരുവിനെ ആട്ടോറിക്ഷയിൽ ഇരുത്തി അവൻ്റെ സൗണ്ട് കുട്ടിയെ പറഞ്ഞാൽ മതി. കുട്ടി വിളിക്കും. അതേമാതിരി പിന്നെ അവൻ്റെ ശബ്ദം വാസന അത് കിട്ടിയാൽ കൂടിയിട്ട് അത് അതിനറിയും അറിയും. അതുകൊണ്ട് ഈ ആനയും പതുക്കെ നടത്തിയിട്ട് ഈ ബേലുവിൻ്റെ ആട്ടോറിക്ഷയിൽ പതുക്കെ കൂട്ടിയിട്ട് പോയി. മുമ്പേ ഓട്ടോറിക്ഷ പിന്നാലെ ആട്ടോ ഇവൻ മുമ്പ് നടക്കും. ആ കുട്ടി നടന്നോ നടന്നോ പറഞ്ഞിട്ട് വായി കൊണ്ട് പറയുന്നുള്ളൂ. അന്നൊക്കെ അന്നൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായതാണ്. അതെ, കുട്ടിയെന്നോ എന്റെ കുട്ടിയെന്നോ മാത്രമേ വേലുപാപ്പാൻ രാജനെ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. രാജൻകുട്ടി എന്ന കൊച്ചു രാജശേഖരൻ വേലുവാശാന്റെ വാക്കുകൾ അണുവിട തെറ്റാതെ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. എത്ര എരണം കെട്ട നേരത്തായാലും തലയ്ക്കകത്ത് ഭ്രാന്തിന്റെ അണുവിസ്ഫോടനം നടക്കുമ്പോഴായാലും വേലുവാശാന്റെ കുട്ടിയെ എന്നുള്ള വിളിക്ക് മുന്നിൽ രാജൻകുട്ടി പാവമൊരാട്ടിൻകുട്ടിയാവും. ആദ്യം ഏമൂർ ഹേമാംബിക ക്ഷേത്രമുറ്റത്തും ചുറ്റുവട്ടങ്ങളിലുമൊക്കെയായി കളിച്ചു തുള്ളി നടക്കുന്ന ഐശ്വര്യക്കുട്ടന്റെ കുസൃതിയും മിടുമിടുക്കും കണ്ട് അസൂയമൂത്ത ചിലർ ചെക്കൻ അത്ര മതിച്ചു പുളയ്ക്കണ്ട എന്ന് ഏഷണിക്കണ്ണോടെ അവൻ കേൾക്കെ തന്നെ പറയാറുണ്ടായിരുന്നു. ഓ, എന്തൊക്കെ ഉണ്ടെങ്കിലെന്താ, വാല് കണ്ടില്ലേ? ബാക്കി മുഴുവൻ എലി കടിച്ചുകൊണ്ട് പോയ പോലെ വെറും മൂന്നേ മുക്കാൽ കഴിഞ്ച്. അതും പൊക്കി പിടിച്ചോണ്ടല്ലേ അവൻ്റെ ഒരു കുതിച്ചു പായല്. അത് കേൾക്കെ പാവം ആനക്കുരുന്നിന്റെ മനസ്സു വാടും. ശരിയാ, ആനക്കേമന്മാരൊക്കെ നല്ല പീരിവാലും വീശി പത്രാസിൽ നടക്കുമ്പോൾ തനിക്ക് മാത്രം ഒരു മുറിവാല്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തന്നെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ പിരിഞ്ഞു. എന്നാൽ നല്ലൊരു നാട്ടാനയ്ക്ക് വേണ്ട ലക്ഷണ തികവുമായി അന്തസ്സോടെ ജീവിക്കാമെന്ന് വെച്ചാൽ വാലിൽ പാതി പകത്തെടുത്ത ഉടയതമ്പുരാൻ അതിനും സമ്മതിക്കില്ല. വാടിത്തളർന്ന മുഖവുമായി തന്റെ ചാരത്ത് വന്ന് മുട്ടി ഉരുമ്മിക്കിടക്കുന്ന രാജൂട്ടന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കുന്ന വേലുവാശാൻ അപ്പോൾ ആ മുറിവാല് കയ്യിലെടുത്ത് തലോടിക്കൊണ്ട് പറയും, ഇതിന്റെ പേരിലാണ് എന്റെ കുട്ടി വിഷമിച്ച് കിടക്കുന്നതെങ്കിൽ അത് വേണ്ട. ഞാൻ പറയട്ടെ, ഇത് നിന്റെ ഭാഗ്യ. എല്ലാം തികഞ്ഞതിന് ഒരു കുഴപ്പമുണ്ട്. ദൈവം ആയുസ് മാത്രം തികച്ചു കൊടുക്കൂല. എന്റെ കുട്ടിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ, ആയുസിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഉടയതമ്പുരാൻ അറിഞ്ഞൊപ്പിച്ച സൂത്രപ്പണി അല്ലേടാ ഇത്. അതെ, അത്രയും കേട്ടാൽ രാജശേഖരന് സമാധാനമായി. മുഖം തെളിയും. എന്നിട്ട് നേരെ കുളക്കടവിലേക്ക് ഓടും. ശ്വാസം പിടിച്ച് നെഞ്ചും പിരിച്ചു നിന്ന് തെളിഞ്ഞ വെള്ളത്തിലെ തന്റെ പ്രതിബിംബം നോക്കി നിന്ന് സ്വയം അങ്ങ് ആശ്വസിക്കും. ശരിയാ, എന്തൊരു ഗ്ലാമറാ എന്നെ കാണാം. കല്ലേക്കുളങ്ങര രാജശേഖരന്റെ ലക്ഷണപ്പെരുക്കങ്ങൾ, സൗന്ദര്യ തിളക്കങ്ങൾ പണ്ട് അവൻ മാത്രമായിരുന്നു നീലജലാശയമെന്ന നീലക്കണ്ണാടിക്ക് മുന്നിൽ മിഴിച്ചിമ്മാതെ നോക്കി നിന്ന് ആസ്വദിച്ചിരുന്നതെങ്കിൽ ഇന്നതിന് തൃശൂർ പാലക്കാടൻ ജില്ലകളിലെമ്പാടും ആരാധകരേറെയുണ്ട്. രാജശേഖരന്റെ ഭംഗിയാർന്ന ചെവിക്കുള്ളിലെ പിടച്ചുരുണ്ട ഞരമ്പുകളും മുഖശ്രീയും നോക്കി ഇവൻ ഞങ്ങളുടെ സ്വന്തം രാജൻ, പാലക്കാടിന്റെ പാമ്പാടി രാജൻ എന്നും ചിലർ പാടി പുകഴ്ത്താറുണ്ട്. ഉത്സവ എഴുന്നള്ളിപ്പുകളാണ് ഇക്കാലത്ത് നല്ലൊരു ശതമാനം നാട്ടാനകളുടെയും പ്രധാന ഉപജീവന മാർഗമെങ്കിൽ ഇതിനും അപ്പുറം കല്ലേക്കുളങ്ങര രാജശേഖരന് അവൻ്റേത് മാത്രമായ ഒരു സ്വയംഭൻ പണിയുണ്ട്. രഥോത്സവങ്ങളിലെ തേര് തള്ളലിന് രാജശേഖരനെ കഴിഞ്ഞിട്ടേ ഈ നിന്ത്യ മഹാരാജ്യത്ത് തന്നെ ആനകളുള്ളൂ എന്നതാണ് സത്യം. കൽപ്പാത്തി രഥോത്സവത്തിൽ തേര് തള്ളാനെത്തുന്നത് രാജശേഖരനാണെങ്കിൽ നാട്ടുകാർക്ക് ഉത്സാഹമാണ്. തങ്ങളുടെ പാതി പണി കുറഞ്ഞുവെന്ന് അവർക്കപ്പോൾ തന്നെ ഉറപ്പിക്കും. തമിഴ്നാട്ടിലെ പേരൂർ, തിരുപ്പൂർ, ഉദുമൽപേട്ട തുടങ്ങിയ പേരുകേട്ട രഥോത്സവങ്ങളിലും തേര് തള്ളാൻ കല്ലേക്കുളങ്ങര രാജശേഖരനെ കാലേക്കൂട്ടി തന്നെ ബുക്ക് ചെയ്യാറുണ്ട്. നാട്ടുകാർ എന്ത് കൊടുത്താലും വാങ്ങിക്കുന്നു, പക്ഷേ നെയ്യപ്പം അത് അവനത്ര പഥ്യമല്ലെന്നാണ് കേൾവി. അത് ഇഷ്ടമല്ല. ഇനി എണ്ണ ഉള്ള ഒരു പലഹാരം ഇഷ്ടമല്ല. ഒന്നും കഴിക്കില്ല. എണ്ണയിൽ ഒന്നുമല്ല. ദൈവം മാത്രമല്ല, പ്രത്യേകിച്ച് അല്ലല്ല.
അതിന് ഭയങ്കര സംശയമാണ്. വല്ല മരുന്നോ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയത്തിൽ, അതുകൊണ്ട് ഇത് എണ്ണ പലഹാരം ഒന്നും കഴിക്കില്ല. മരുന്ന് കൊടുക്കാനും പ്രയാസമായിരിക്കും. ഭയങ്കര പ്രയാസം. ചോറിൽ കൂടെ കൊടുക്കും.